യമനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ ഇരകൾ സാന്ത്വന ചികിത്സയ്ക്കായി ദില്ലിയിൽ. കൈയും കാലും നഷ്ടപ്പെട്ടവരും ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റവരും ഉൾപ്പെടെ 72 പേരാണ് UAE ഭരണകൂടത്തിന്റെ സാമ്പത്തിക സഹായത്തിൽ ചികിത്സയിലുള്ളത്. عبر طيران الإمارات بطائرة خاصة طائرة عسكرية طائرة عسكرية من اليمن إلى الهند في 15/4 الحمد لله الحمد لله كل شيء تمام دلهي حلوة ഇത് യമനി സൈനികനായ അസ്മി അബ്ബാസ് ആഭ്യന്തര യുദ്ധത്തിൽ അരയ്ക്കു താഴെ ഗുരുതരമായി പരിക്കേറ്റു. വൈകാതെ പരിക്കുകൾ ഭേദമായി ജന്മനാട്ടിലേക്ക് തിരികെ പോകാമെന്ന് പ്രതീക്ഷ. അസ്മി മാത്രമല്ല, ദില്ലിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന യമനികളെല്ലാം ആഗ്രഹിക്കുന്നത് ജന്മനാട്ടിലേക്കുള്ള മടക്കമാണ്. കാലുകൾ നഷ്ടമായവർ മുതൽ രാസായുധാക്രമണത്തിൽ മുഖം നഷ്ടമായവർ വരെ ചികിത്സ തേടിയെത്തിയവരിൽ സ്ത്രീകളുമുണ്ട്. ഇന്ത്യ UAE സഹകരണത്തിന്റെ ഭാഗമായാണ് യമനിലെ യുദ്ധഭൂമിയിൽ പരിക്കേറ്റ സൈനികരെയും സാധാരണക്കാരെയും ചികിത്സയ്ക്കായി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. മുഴുവൻ ചികിത്സാ ചെലവും വഹിക്കുന്നത് UAE ഭരണകൂടം. Our thanks also goes to government of India, which facilitated us receiving those people, supported the idea of providing medical care. 2016 മുതൽ ഇതുവരെ 1700 പേരാണ് ഇവരെ പോലെ ദില്ലിയിൽ ചികിത്സ തേടി സുഖം പ്രാപിച്ച് തിരികെ പോയത്. ദില്ലിയിലെ ആധുനിക സൗകര്യങ്ങളുള്ള 3 സ്വകാര്യ ആശുപത്രികളിലായാണ് ചികിത്സ ഒരുക്കിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.